October 2, 2012. ഒരുപിടി സ്വപ്നങ്ങളും അതിലേറെ പ്രാർത്ഥനകളുമായി ഈ മണ്ണിൽ കാലുകുത്തിയ ദിവസം. പിന്നീടങ്ങോട്ട് ഈ മണ്ണിനെ നെഞ്ചിലേറ്റിയ 5.5 വർഷങ്ങൾ. അങ്ങനെ രാവിലത്തെ മൽപ്പിടുത്തം കഴിഞ്ഞ് നേരെ ഒ പിയിലേക്ക്. മോനെ ഒരു ചായ ഒരു വട പെട്ടെന്ന് വേണേ. ചേട്ടാ ഒരു ചായ ഒരു വട.
താങ്ക്സ്. സാർ, മേ കം ഇൻ സാർ. സാർ, ചായ കലങ്ങിയില്ല. കലങ്ങിയില്ല, നല്ലോണം കലക്ക് ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. സാർ, നല്ലോണം കലക്കി പറഞ്ഞുകൂടെ എടുത്താലോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. പൊക്കോ. ശരി. ഇത് വേണ്ട, ഇത് എനിക്കുള്ളത് ഞാൻ തരാം. നവി, അതെങ്ങനെ എടുക്ക്? അങ്ങനെ പുതിയൊരു ഹൗസ് സർജനും കൂടി പണിപ്പുരയിലേക്ക്. ഇനി ലേബർ റൂമിലേക്ക്. ലേബർ ഫസ്റ്റ് പെയിൻ, ഫ്യൂച്ചർ നോ പെയിൻ. ഫസ്റ്റ് നോ പെയിൻ, ഫ്യൂച്ചർ പെയിൻ ഓട് പെയിൻ. ഓക്കേ സർ. വേനലിൽ മഴയുന്ന പോലെ വന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്. കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു തീർത്ഥാടന യാത്ര. എമർജൻസി മെഡിസിൻ പഠിക്കണമെന്ന മോഹമായി ചെന്നെത്തിയത് ഒരു സിംഹത്തിന്റെ മടയിലേക്ക്. ആ മുകളിലത്തെ നിലയിൽ ചെക്കിനിയുടെ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ആരും പോകാറു തന്നെ ഇല്ല. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ഇതൊക്കെ കഴിഞ്ഞ് സ്വന്തം ആരോഗ്യത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു ICU പോസ്റ്റിംഗും. Thank you.
മകളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. എന്നിലെ സാഹിത്യകാരനെ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഉണർത്തിയ നാളുകൾ. എടാ, ഫീമെയിൽ മെഡിക്കൽ വാർഡ് ഒരു സ്നേക് ബൈറ്റ് പേഷ്യന്റ് ഉണ്ട്, എമർജൻസി ഡിസ്ചാർജ്. നീ ഒന്ന് പോയി അടിച്ചേ. ഞാനോ? പോയി അടിക്കടാ. ജൂനിയർ സാറല്ലേ? ജൂനിയർ സാർ, നീ പോയി അടിച്ചേ. ഒന്ന് എലാബറേറ്റ് ചെയ്ത് ലെങ്തിയൊക്കെ അടിച്ച. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. എന്തുവാടി അടിച്ചു വെച്ചിരിക്കുന്നേ? നീ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എന്തോ വിചാരിച്ചേ? നിന്റെ പേരെവിടെ? നിന്റെ പേരെവിടെ? ഇത് കുണ്ടോയിട്ട് റിയലിസ്റ്റിക്കായിട്ട് അടിച്ചിട്ട് വാ. എടാ, റിയലിസ്റ്റിക്കായിട്ട് അടിച്ചിട്ട് വാ. കട്ട റിയലിസ്റ്റിക് ആയിട്ടാണ് എഴുതിട്ട് വായിച്ചോ. എനിക്ക് നീ വായിക്കാന്ന് മേലെ നീ വായിച്ചു. ഞാൻ തന്നെ വായിക്കും. എ 22-year-old male patient was bitten by a snake. The snake was dark brown in color. It has 2 eyes and a red protruded tongue. അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനെയുണ്ട്? ലോഗ് ബുക്ക് സൈൻ ചെയ്തു തരാൻ മിനിമം 15 ഓട്ടിയിൽ കയറണമത്രേ.
ഫൈനലി ദ ഡ്രീം കം ട്രൂ. ഇനി പ്രയാണയും ഒരു ഓർമ്മ. ഒരു മടക്കയാത്ര ഞാൻ ആശിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ തനിയേ മിഴികൾ തുളുമ്പിയോ വെറുതെ മൊഴികൾ വിതും മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം ഒന്നോളം ചേ അങ്ങനെ അവസാനമായി ഞാൻ ഈ ഹെയർ പിൻ കയറുകയാണ്. 5 സുവർണ വർഷങ്ങൾ പിന്നിട്ട് എൻ്റെ ചിറകുകളുടെ ബലം പരീക്ഷിക്കാൻ ഞാൻ പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാടുണ്ട്. ഓരോ സന്തോഷത്തിലും സങ്കടത്തിലും ഓരോ ആനന്ദത്തിലും ആഘോഷത്തിലും അവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു കൈത്താങ്ങ് അകലത്തിലാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് എന്റെ മാത്രം തോന്നലായിരിക്കും, അവർക്ക് അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ലല്ലോ. തനിയേ മിഴികൾ തുളുമ്പിയോ വെറുതെ. കഴിഞ്ഞു പോയ സൗഹൃദങ്ങൾ പോലെ ഇനി ഒരു നാൾ കാണുമ്പോൾ ഒരു പുഞ്ചിരിയിൽ മാത്രം ഒതുങ്ങിപ്പോകുമോ ഇത് അറിയില്ല. കണ്ണോരം കണ്ണീർ
കണ്ണീരിന് സങ്കടം എന്ന് മാത്രമല്ല സ്നേഹമെന്നു കൂടി അർത്ഥമുണ്ടെന്ന് പഠിപ്പിച്ച ഈ സൗഹൃദ വലയം എന്നും എന്നോടൊപ്പം. Mm-hmm.